You can type your attendance now. Okay, that's fine. Did you complete your homework? Okay. Yes, miss. Number Yes, line miss. എഴുതിയോ? Yes. Then, what was our question? Write the rational numbers for each point labeled with a letter. There are two number lines given. First one is, we have to find five numbers and we are starting with the 0 by 5. Then, what is the rational number in the place of A? 1 by 5. It is 1 by 5. Very good. Then, Shreya, what is the number in place of B? 4 by 5. 4 by 5. And Anne Maria, what about C? 5 by 5. 5 by 5. And Dia, what about D? 5 by 5. Dia, do you have any network problem? Okay, then Ijaz, what is the number in the place of B? 5 by 5. I didn't have textbook. Okay, that's fine. Then Sridev. Sridev, are you here? Yes, miss. ഇവിടെ ഭയങ്കര നെറ്റ് പ്രോബ്ലം മിസ്. ഓക്കേ, ദെൻ വാട്ട് ഈസ് ദ നമ്പർ ഇൻ ദ പ്ലേസ് ഓഫ് ഡി? ഓക്കേ, ഐ ഷാൽ മൂവ് ടു ഷോൺ. ഷോൺ, വാട്ട് ഈസ് ദ നമ്പർ ഇൻ ദ പ്ലേസ് ഓഫ് ഡി? 8 by 5. ഇറ്റ് ഈസ് 8 by 5. ആൻഡ് ഇൻ ദ പ്ലേസ് ഓഫ് ഇ ഇറ്റ് ഈസ് 9 by 5. 8 by 5. ഓക്കേ, 8 by 5. ദെൻ ഇൻ അവർ സെക്കൻഡ് ക്വസ്റ്റ്യൻ, ദർ ആർ another number line given in which first number is -12 by 6. Then what is the number in the place of J? -11 by 6. Yes, it is -11 by 6. Okay, that's fine. Then in the place of I, it is -8 by 6. Yes, -8 by 6. And in the place of H? -7 by 6. Okay, what about G? -5 by 6. Okay, and then last it is, what about F? -2 by 6. Okay, -2 by 6. Okay, then you are all familiar with representing rational numbers on a number line, is it? Okay. Then we shall move to our next session. Second one എനിക്ക് മനസ്സിലായില്ല. എന്താ മോനെ? Second try this ല second one എനിക്ക് മനസ്സിലായില്ല. Second ഏതാ നെഗറ്റീവ് നമ്പർ പറഞ്ഞതാണോ? Faith? Yes, miss. മോനെ ഏതാ മനസ്സിലാകാഞ്ഞത്? Second നെഗറ്റീവ് നമ്പറിന്റെ കേസിൽ പറഞ്ഞാണോ? അതെ. അതെ miss. പോസിറ്റീവ് നമ്പറിന്റെ കേസ് എടുത്തപ്പോ നമ്മള് ഇൻറ്റീജേഴ്സിനെ നമ്മൾ എങ്ങനെയായിരുന്നു നമ്പർ ലൈനിൽ റെപ്രസെന്റ് ചെയ്തിരുന്നത്? പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് എല്ലാം റൈറ്റ് ഹാൻഡ് സൈഡിലും നെഗറ്റീവ് ഇൻറ്റീജേഴ്സ് എല്ലാം ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും അല്ലേ? അല്ലേ, അതുപോലെ തന്നെയാണ് നമ്മള് നെഗറ്റീവ് റാഷണൽ നമ്പേഴ്സ് എടുക്കുമ്പോഴും ചെയ്യേണ്ടത്. ഇവിടെ രണ്ടാമത്തെ നമ്പർ ലൈനിൽ നമുക്ക് കാണാൻ പറ്റും, ലാസ്റ്റ് നമ്പർ ഈസ് മാർക്ഡ് ആസ് 0 by 6, ദാറ്റ് ഈസ് 0 ഈസ് ഓൺ ദ റൈറ്റ് മോസ്റ്റ് സൈഡ്. ഇസ് ഇറ്റ്? നമ്മൾ നെഗറ്റീവ് ഇൻറ്റീജേഴ്സിന്റെ കേസിൽ ചെയ്യുന്ന അതേ പ്രൊസീജിയർ ആണ് നമ്മൾ എവിടെയും ചെയ്യുന്നത്? നെഗറ്റീവ് റാഷണൽ നമ്പേഴ്സിന്റെ കേസിലും ചെയ്യുന്നത്. ജസ്റ്റ് ആ ഒരു സൈൻ ചേഞ്ച് മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം നമ്മൾ പോസിറ്റീവ് റാഷണൽ നമ്പർ ചെയ്ത പോലെ ഉള്ളൂ. ക്ലിയർ ആയോ? ഡൗട്ട് ഉണ്ടെങ്കിൽ മോൻ വിളിച്ച് ചോദിക്കുകയോ മെസ്സേജ് ചെയ്യോ ചെയ്തോ കേട്ടോ, ഒന്നുകൂടെ ചെക്ക് ചെയ്തിട്ട്. ഓക്കെ, ദെൻ മിസ് ഫസ്റ്റത്തേതില് നമ്മള് ഫ്രണ്ടിലോട്ട് 0 കഴിഞ്ഞ ഫ്രണ്ടിലോട്ട് എഴുതുന്നു, മറ്റേത് 0 കഴിഞ്ഞ് ബാക്കിലോട്ട് എഴുതുന്നു. -2 by 6, -5 by 6 അങ്ങനെയല്ലേ ഉള്ളൂ? ആ അങ്ങനെയാ പോകുന്നത്.
നമ്മൾ നെഗറ്റീവ് ഇൻറ്റിജേഴ്സ് എഴുതാറില്ലേ, അതുപോലെ തന്നെ. ഓക്കെ അല്ലേ? ഓക്കെ, ദെൻ വി ഷാൽ മൂവ് ടു അവർ നെക്സ്റ്റ് സെഷൻ. ദാറ്റ് വാസ് അവർ ലാസ്റ്റ് ടോപ്പിക് ഇൻ ദിസ് ചാപ്റ്റർ. That is rational numbers between two rational numbers. Okay. Then I am going to share my screen. Can you see this? Yes, miss. Yes, miss. Okay. Yes. We have already studied about the representation of rational numbers on a number line. Now we are moving to rational numbers between two rational numbers. How many integers are between 1 and 5? Allengile how many natural numbers between 1 and 5? We know that there are 3 natural numbers between 1 and 5, which are given as 2, 3, and 4, is it? Yes. Then similarly, the integers lies between -5 and 4 are -4, -3, -2, -1, 0, 1, 2, and 3. These are the integers lies between -5 and 4, is it? Okay. Then miss, a natural number alle endha mone? പറഞ്ഞോ. ഇല്ല മിസ്, എനിക്കൊരു കൺഫ്യൂഷൻ വന്നതായിരുന്നു. ക്ലിയർ ആയോ? കൺഫ്യൂഷൻ ക്ലിയർ ആയോ? ആ ആ, നാച്ചുറൽ നമ്പർ ആയിരിക്കും അല്ലേ. നാച്ചുറൽ നമ്പർ ആദ്യം നമ്മൾ പറഞ്ഞിരുന്നു, ദാറ്റ് ഈസ് നാച്ചുറൽ നമ്പേഴ്സ് ബിറ്റ്വീൻ 1 and 5 ആർ 2, 3, and 4. ആൻഡ് വി ആർ മൂവിംഗ് ടു ഇൻറ്റീജേഴ്സ്. ദ ഇൻറ്റീജേഴ്സ് ലൈസ് ബിറ്റ്വീൻ -5 and 4 ആർ ഗിവൺ ഹിയർ. ദെൻ സിമിലർലി we have to find the rational numbers between 3/10 and 7/10. Which are the numbers lies between 3/10 and 7/10 that are given here? That is, Shreya, please unmute and say. 4/10, 5/10, and 6/10. Okay, 4/10, 5/10, and 6/10 are the rational numbers lies between 3/10 and 7/10. These are the only numbers, the rational numbers that lies between 3/10 and 7/10. Is there is any other numbers, any other rational numbers between them? Yes, Faith parnu. Yes, why? Edakke irikum parnu. ും ബിറ്റ്വീൻ വരുന്ന നമ്പേഴ്സ് ആണ് നമ്മൾ എടുത്തത്. അപ്പൊ അത് രണ്ടും നമ്മൾ കൺസിഡർ ചെയ്യില്ല. അപ്പൊ നമ്മൾ പറഞ്ഞു 3/10 കഴിഞ്ഞ് നെക്സ്റ്റ് 4/10 ആൻഡ് ദെൻ 5/10 ആൻഡ് ദെൻ 6/10. സോ വി ഗെറ്റ് 3 റാഷണൽ നമ്പേഴ്സ് ലൈസ് ബിറ്റ്വീൻ 3/10 and 7/10. നൗ ഐ ആം ജസ്റ്റ് ചേഞ്ചിങ് 3/10 ആസ് 30/100. Is 3/10 and 30/100 are equal? Yes. Yes. We know that 3/10 and 30/100 are equal. Similarly, 7/10 and 70/100 are equal. Then what happened? Our rational numbers changed to 30/100 and 70/100. So in this case, the numbers lies between 3/10 and 7/10 are replaced by which numbers, which rational numbers? 30/100 and 70/100. We know that there are so many rational numbers lies between 30/100 and 70/100, is it? Can you represent these numbers in a number line? It's very difficult, is it? Yes, that is the numbers, the rational numbers lies between 30/100 and 70/100 are
31/100, 32/100, 33/100, and so on, and at last 68/100 and 69/100. These are all the numbers lies between 30/100 and 70/100. These are 39 rational numbers between 30/100 and 70/100. Is it? So first we get, what we get? There are three numbers lies between 3/10 and 7/10. Is it? And without any change, we have write 3/10 as 30/10, 30/100, and 7/10 as 70/100. Then we get another 39 rational numbers. So now how many rational numbers are there in between 3/10 and 7/10? 39 plus 39. 3. That is 42. Now we get 42 rational numbers in between 3/10 and 7/10. And again, yes, I am replacing these 3/10 as 300/1000 and 7/10 as 700/1000. Can you see this easily? Miss? Yes? Miss, appa 3/10 nu 7/10 nu adu prathek kittiyappo 30/100 aayilla adu engane aaye 3/10 nu 30/100 um equal alle 3/10 ile 13 ne 100 ne 10 kondu divide cheyya namukku edu thanne kittuva 3/10 thanne alle kittuva allengile 3/10 ile both denominator ne numerator ne nammal 10 kondu multiply cheyumbodana namukku endu kittuva 30/100 kittuva. So these two are equal. Rational numbers inde nammal churiki ezhudunnu nammal padichathalle 30/100 ne churiki ezhudiyathu thannalle 3/10. Is it? Adhe miss. Okay, then similarly I am replacing 3/10 by 300/1000 and 7/10 by 700/1000. In this, as in this case, we can say that both 3/10 and 300/1000 are equal, and 7/10 and 700/1000 are equal. Is it? As we said earlier, there are also 3999 rational numbers are present in between these two rational numbers. Is it? Then we can write this 3/10 as again 3000/10000. Is it? And 7/10 by 7000/10000, and so on. We can multiply it with any multiple of 10. We get the same rational numbers. That's why we can't find the numbers lies between 3/10 and 7/10. Is it? നമുക്ക് പറയാൻ പറ്റുമോ ഇത് എത്ര ഉണ്ടാവുമെന്ന്? നമ്മള് ഓരോന്ന് ചേഞ്ച് ചെയ്ത് എഴുതിക്കൊണ്ട് വരുമ്പോഴും അത് എത്ര വരും? നമ്പേഴ്സ് കൂടിക്കൂടി വരും അല്ലെ. ഇപ്പൊ നമ്മള് 300/1000 700/1000 ഇടയിൽ എത്രയുണ്ട്? 3999 വന്നു. ഇനി അത് നമ്മള് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ഈ നമ്പേഴ്സിന്റെ എണ്ണം ഇൻക്രീസ് ചെയ്യില്ലേ? യെസ്, ഇറ്റ് വിൽ ഇൻക്രീസ്. സോ we can say that unlike natural numbers and integers, the number of rational numbers between two rational numbers is not definite. It is indefinite. We can't definite, or we can't find the exact number. Is it? Okay. Then there is an example. You have to write this as, write any three rational numbers between -2 and 0. We can write any number, not a definite number. Okay, ഒരു definite number നമുക്ക് കണ്ടെത്താൻ പറ്റില്ല. രണ്ട് rational നമ്പറിന്റെ ഇടയിൽ എത്ര rational numbers ഉണ്ടെന്നുള്ളത് നമുക്ക് കറക്റ്റ് ആയിട്ട് കൗണ്ട് ചെയ്ത് കണ്ടെത്താൻ പറ്റില്ല. പക്ഷെ അതിനിടയിലുള്ള ചില rational numbers ഒക്കെ നമുക്ക് എഴുതാലോ.
Is it? Shreya, do you have any doubt? No, Sean. Okay, then Sridev, Alan. Miss, doubt illa miss. Why are you late, Alan? Marannu poyo? Okay, that's fine. Then, how will you represent minus 2 as a rational number? We can write minus 2 as a rational number by multiplying by 10. Is it? Minus 2 can be written as in the form of minus 2 by 1. Minus 2 by 1 is equal to minus 20 by 10. Is it? Okay. Then, in the similar way, we can write 0 is equal to 0 by 10. Then, why നമ്മൾ എന്തിനാ ഈ 0 by 10 തന്നെ ചൂസ് ചെയ്തത്? 0 by 20 യും 0 തന്നെയല്ലേ? Why should we choose 0 as 0 by 10? Anybody? അറിയില്ല. That's because we have chosen in the case of minus 2, the denominator is 10. Is it? While we are writing rational numbers on a number line, we have written similar denominators. Is it? For easily finding the denominators in between them. So, by writing minus 20 by 10 and 0 by 10, we can find easily the rational numbers lies between minus 2 and 0. Got it? Miss, miss, even plus 10 angane miss onna ee plus 10 no ivide nammal minus 10 aanu ezhudiye nu vicharicho then our answer plus 2 avo minus 2 avo plus 2 plus 2 but we have plus minus 2 here. Okay. That's why we have chosen plus 10 here. Is it? Okay. Appo taareyum adu thanneyaano miss? Ah, taareyum nammal adhe denominator eduthu nu vachale namak adine idayil varuna rational numbers. You can see here as minus 19 by 10, minus 18 by 10, minus 17 by 10 and etc. So on minus 2 by 10 and minus 1 by 10. We can find these numbers easily when the denominators are same. ഇപ്പൊ ഡിനോമിനേറ്റേഴ്സ് ഡിഫറെന്റ് ആണെങ്കിൽ നമുക്ക് ഇത് ഫൈൻഡ് ചെയ്യുന്ന ഇറ്റ് വിൽ ബി ഡിഫിക്കൾട്ട്. ഓക്കേ, ഈ ഡിനോമിനേറ്റർ 10 തന്നെയാണോ? സെയിം തന്നെ എടുക്കണമെന്നില്ല, പക്ഷെ സെയിം എടുത്താൽ മാത്രമേ നമുക്ക് പെട്ടെന്ന് റാഷണൽ നമ്പേഴ്സ് അതിന്റെ ഇടയിൽ ലൈ ചെയ്യുന്ന റാഷണൽ നമ്പേഴ്സ് കണ്ടെത്താൻ പറ്റൂ. ഇപ്പൊ നമ്മൾ നോക്കുക, ഇവിടെ നമ്മൾ 0 by 20 എന്നാണ് എടുക്കുന്നതെന്ന് വിചാരിച്ചോ. അപ്പൊ ഫസ്റ്റ് വൺ ഈസ് മൈനസ് 20 by 10. And the second one is 0 by 20. Namukku pinne endu cheyanam? Again, we have to convert this minus 20 by 10 into this 10 as 20. That is minus 40 by 20. That should be a little bit difficult, is it? Miss. Parnyo. Manasilayilla. Manasilayilla. Miss, ivide ezhuthikkanikkam. Adayathu, ippo nammal 0 by 10 പകരം 0 by 20 ആണ് എടുത്തെന്ന് വിചാരിച്ചോ. മിസ്, ആ 20 എടുത്താ മനസ്സിലായി, അതിന് മുമ്പ് പറഞ്ഞാൽ മനസ്സിലായില്ല. എന്തോ ഇപ്പൊ പറഞ്ഞ മനസ്സിലായി, അതിന് മുമ്പ് പറഞ്ഞാൽ മനസ്സിലായില്ല. ഇതിന്റെ ബാക്കിയല്ലേ മോന് മനസ്സിലാവേണ്ടത്? പറയാം. അതായത് നമ്മൾ 0 by 20 എന്ന് എടുത്തെന്ന് വിചാരിക്കാം. ഇവിടെ മുകളിൽ എന്താ ഉള്ളത്? Minus 2, it is represented as minus 20 by 10. Here, the denominators are different. In the first case, the denominator is 10. And in the second case, denominator is 20. So, we can't find the rational numbers in between them. Is it? How will you represent these two rational numbers in a number line? That is, minus 20 by 10 and 0 by 20 are both represent in a single number line is little bit difficult. Is it? നമ്മൾ എങ്ങനെയായിരുന്നു നമ്പർ ലൈനിൽ ഡിവിഷൻ കൊടുത്തിരുന്നത്? ഡിനോമിനേറ്റർ നോക്കിയിട്ടല്ലേ?
അല്ലേ? അതെ. അപ്പൊ നമ്മൾക്ക് -20/10 0/20 ഒറ്റ നമ്പർ ലൈനിൽ എങ്ങനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യും? അവിടെ ഡിനോമിനേറ്റേഴ്സ് ഡിഫറെന്റ് അല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഡിനോമിനേറ്റേഴ്സ് സെയിം ആക്കണം. അൻമരിയ, ഡു യു ഹാവ് എനി ഡൗട്ട്? മിസ് മനസ്സിലായില്ല. മിസ് മനസ്സിലായില്ല. നമ്മള് എങ്ങനെയായിരുന്നു ഒരു റാഷണൽ നമ്പറിനെ നമ്പർ ലൈനിൽ റെപ്രസെന്റ് ചെയ്തിരുന്നത്? എത്ര ഡിവിഷൻ വേണം നമ്മൾ എങ്ങനെ ഡിസൈഡ് ചെയ്തിരുന്നത്? വി ഡിസൈഡ് അക്കോർഡിംഗ് ടു അവർ ഡിനോമിനേറ്റർ. ഇസ് ഇറ്റ്? നമ്മുടെ ഡിനോമിനേറ്റർ എത്രയാണോ അത്രയും ഡിവിഷൻസ് ആയിരുന്നു നമ്മുടെ നമ്പർ ലൈനിൽ കൊടുത്തിരുന്നത് അല്ലേ? അതെ. പക്ഷേ ഇവിടെ നോക്ക്, ഇവിടെ -20/10 0/20 ഒരു സിംഗിൾ നമ്പർ ലൈനിൽ റെപ്രസെന്റ് ചെയ്യുവാനൊരു ക്വസ്റ്റ്യൻ വന്നാൽ നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യും? ഹൗ വിൽ യു റെപ്രസെന്റ് -20/10 and 0/20 ഇൻ എ സിംഗിൾ നമ്പർ ലൈൻ? ഇറ്റ് ഷുഡ് ബി ഡിഫിക്കൽട്ട്, ഈസ് ഇറ്റ്? ബിക്കോസ് ദ ഡിനോമിനേറ്റേഴ്സ് ആർ ഡിഫറെന്റ്. സോ വി ഹാവ് ടു മേക്ക് ദ ഡിനോമിനേറ്റേഴ്സ് ആസ് സെയിം. ദാറ്റ്സ് വൈ ഐ ആം ചൂസൺ ഹിയർ 10 as the denominator. മനസ്സിലായോ? ആൻ മരിയ മനസ്സിലായി? ഷോൺ? ഓക്കേ. ദൻ ദ റാഷണൽ നമ്പേഴ്സ് ബിറ്റ്വീൻ -2 and 0 ആർ, ഈ നമ്പേഴ്സ് എല്ലാം എന്താണ്, -2 and 0 ഇടയിൽ വരുന്ന റാഷണൽ നമ്പേഴ്സാ. നമ്മളോട് എന്താ ക്വസ്റ്റ്യൻ? റൈറ്റ് എനി 3 റാഷണൽ നമ്പേഴ്സ്. സോ എമംഗ് ദം വി ക്യാൻ റൈറ്റ് എനി 3 റാഷണൽ നമ്പേഴ്സ്. ഇസ് ഇറ്റ് ഓക്കേ? ദൻ മൂവ് ഓൺ ടു അവർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മിസ് ഒരു സംശയം ചോദിച്ചോട്ടെ? ആ ചോദിച്ചോ. മിസ് എനി നാഷണൽ നമ്പർ എന്ന് പറഞ്ഞാല് അപ്പം നമ്മളിപ്പം 2 അല്ല -2 0 നടുക്കുള്ളതല്ലോ? അതെ, അതിന്റെ ഇടയിലുള്ളതല്ലേ നമ്മളോട് ചോദിച്ചത്. റൈറ്റ് എനി 3 റാഷൻ നമ്പേഴ്സ് ഇൻ ബിറ്റ്വീൻ -2 and 0. ദാറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. -2 and 0 ഇടയിൽ വരുന്ന ഏതെങ്കിലും 3 റാഷണൽ നമ്പേഴ്സ് ആണ് റൈറ്റ് ചെയ്യാൻ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ബോത്ത് -2 and 0 ആർ ഇൻറ്റീജേഴ്സ്. ഇസ് ഇറ്റ്? അത് റാഷണൽ നമ്പേഴ്സ് ആണോ? -2 and 0 റാഷണൽ നമ്പേഴ്സ് ആണോ? അല്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? -2 and 0 റാഷണൽ നമ്പറിന്റെ റാഷണൽ നമ്പേഴ്സിന്റെ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്ത് എഴുതണം. ഓക്കേ? അപ്പോ അങ്ങനെ കൺവേർട്ട് ചെയ്ത് എഴുതിയതിന് ശേഷം മാത്രമേ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റൂ? ദ റാഷണൽ നമ്പേഴ്സ് ലൈസ് ബിറ്റ്വീൻ -2 and 0. ക്ലിയർ ആയോ? കൊറേ സമയമായി ഞാൻ ഇത് നോക്കിയിരിക്കുന്നു, എനിക്കൊന്നും മനസ്സിലായില്ലായിരുന്നു. ഇപ്പോഴേ എനിക്ക് മനസ്സിലായി. ആണോ? ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോ ട്ടോ. ഇനി നിങ്ങൾക്ക് ക്ലാസ് കഴിഞ്ഞിട്ടാണ് ഡൗട്ട് വരുന്നെങ്കിലും ഒരു പ്രശ്നവുമില്ല, മിസ്സിന് മെസ്സേജ് ചെയ്യോ വിളിക്കുകയോ ചെയ്തോ, ഒരു പ്രശ്നവുമില്ല. ഓക്കെ ഓക്കെ. ദൻ ദിസ് ഇസ് ഓവർ. സോ വി ഹാവ് സ്റ്റഡീഡ് ദാറ്റ് ഇൻ ബിറ്റ്വീൻ 2 റാഷണൽ നമ്പർ there are definite or indefinite number of rational numbers, which is shown. Between 2 rational number there are indefinite number of rational numbers. Is it? The number is indefinite that yes. We have studied. Parnyo Faith. Miss nan yes nu parnya. Oh, no. Okay, that's fine. Then, in page number 18 and 19, you can see there are some examples given for finding rational numbers between other two numbers, other two rational numbers, and so on. Among them, example 6 was, we have discussed already, that is, write any 3 rational numbers between -2 and 0. In that way, there are another question given. Find any 10 rational numbers between -5 by 6 and 5 by 8. Here,
both the denominators are different, then what will you do? First we have to make their denominators are equal. Is it? Everybody please turn on your camera. Okay, then what will you do for making the denominators same? How will you make? Here the denominators are 6 and 8. So we have to find the, we have to make the denominator as same. For that you can see in your textbook, we have multiplied minus 5 by 6 in both by 4 in both numerator and denominator. Then it become minus 20 by 24, and we are multiplying 5 by 8 by 3 both in numerator and denominator. Then it become 15 by 24. Is it? You can see in your textbook page number 18, example 7. Okay, then we get two rational numbers. They are minus 20 by 24 and 15 by 24. Then it become easy because our rational numbers have same denominators. Is it? Okay, then the rational numbers between minus 20 by 24 and 15 by 24 are given in your textbook. Please read it, Shreya. It is? Please unmute yourself. Miss, I have a doubt, miss. Yes. മോളെ, ക്യാൻ യു കുറച്ചും കൂടെ ഉച്ചത്തിൽ സംസാരിക്കോ? ഇവിടെ സൗണ്ട് ആയ കാരണം എനിക്ക് കിട്ടുന്നില്ല. എങ്ങനെയാണോ സെയിം ആയതെന്നാണോ മനസ്സിലാകാത്തെ? അല്ലല്ല, ഫോർ. നമുക്ക് എൽസിഎം കാണാൻ അറിയോ? വാട്ട് ഈസ് എൽസിഎം? നമ്മൾക്ക് എൽ സി എം വെച്ചിട്ട് ഒരേ ഡിജിറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇനി അതല്ലാതെ മറ്റൊരു രീതിയാണ് ഇത്. നമുക്ക് എന്തറിയാം, സിക്സിന്റെയും എയ്റ്റിന്റെയും എൽ സി എം എത്രയാ? സിക്സിന്റെ എയ്റ്റിന്റെ എൽ സി എം ഫസ്റ്റ് നമുക്ക് ടു കൊണ്ട് പോകുമ്പോ ത്രീ ഫോർ ആവും, വീണ്ടും ടു കൊണ്ട് പോകുമ്പോ എത്രയാവും? ടു ടു one one, it should be 6. is it? Okay, it is not 6, it is 6. What is the LCM of 6 and 8? Please find it. It is 48, is it? It is 48. For making both 6 and 8 as 48, we have to multiply 6 by 8 and 8 by 6, is it? We know that 48, the half of 48 is 24 also. And both 6 and 8 are even numbers. That's why instead of multiplying with the 8 and 6, we have to multiply their half also. That is, by multiplication of 8, we can replace the half of 8, that is 4. And for the multiplication of 6, we can replace with the half of 6, which is 3. Clear? അത് നമ്മളിപ്പോ ഫോറിനും ത്രീക്കും പകരം സിക്സും എയ്റ്റും തന്നെ മൾട്ടിപ്ലൈ ചെയ്യാം നമുക്ക്. പക്ഷേ അതൊരു കുറച്ചും കൂടി കോംപ്ലക്സ് ഫോമിലേക്കാണ് പോകുന്നത്. അതൊരു സിംപ്ലസ്റ്റ് ഫോമിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, ഫോർ കൊണ്ടും ത്രീ കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്തത്. ദർ ഇസ് നോ ഡിഫറൻസ്. ക്ലിയർ? ഓക്കെ, ദെൻ വി ഗെറ്റ്
the rational numbers lies between minus 5 by 6 and 5 by 8. Similarly, there are two more examples given for you, that is example 8 and example 9. You should carefully examine both the examples after this class, and if you have any doubt, then you will ask in your next class. Okay. ആ രണ്ട് ക്വസ്റ്റ്യൻസ് നിങ്ങളൊന്ന് നോക്കുക, എന്നിട്ട് എന്തെങ്കിലും ഡൗട്ട് ഫീൽ ചെയ്യുന്നുണ്ടെ നെക്സ്റ്റ് ക്ലാസ്സിൽ ചോദിക്കാം. സോ അവർ ഫസ്റ്റ് ചാപ്റ്റർ ദാറ്റ് ഈസ് റാഷണൽ നമ്പേഴ്സ് ഇസ് ഓവർ, ബട്ട് ദർ ആർ ടു എക്സസൈസസ് ദാറ്റ് ഈസ് എക്സസൈസ് 1.1 ആൻഡ് എക്സസൈസ് 1.2 ഇസ് റിമൈനിങ്. ഇസ് ഇറ്റ് എന്തോ എക്സസൈസ് എക്സസൈസ് 1.1 ചെയ്തു, പക്ഷെ അത് ഞാൻ ചെയ്ത് നിങ്ങൾക്ക് അയച്ചു തന്നതല്ലേ, നിങ്ങൾക്ക് അതിൽ ഡൗട്ട് ഇല്ലേ? എല്ലാം ക്ലിയർ ആണോ? ഓക്കെ, ദാറ്റ്സ് ഫൈൻ. കുറച്ച് ക്ലിയർ അല്ല. അല്ല എങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം, അതിൽ വരുന്ന ഡൗട്ട്സ് നമുക്ക് നെക്സ്റ്റ് അവർ, ഒരു അവറും കൂടി ഇല്ലേ നമുക്ക് ഇന്ന്, നെക്സ്റ്റ് അവർ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആൻഡ് എക്സസൈസ് 1.2 ആകെ 7 ക്വസ്റ്റ്യൻസേ ഉള്ളൂ, എല്ലാ സിമ്പിൾ ക്വസ്റ്റ്യൻസാ, നമ്പർ ലൈനിൽ റെപ്രസെന്റ് ചെയ്യാൻ, അതുപോലെ റാഷണൽ നമ്പേഴ്സ് ഇൻ ബിറ്റ്വീൻ അനദർ ടു റാഷണൽ നമ്പേഴ്സ് കണ്ടുപിടിക്കാൻ, സിമ്പിൾ ക്വസ്റ്റ്യൻസേ ഉള്ളൂ, കുറച്ച് ചെയ്യാനേ ഉള്ളൂ. നിങ്ങൾക്ക് ഒരു ദിവസം ഒന്നും വേണ്ട, അത് നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്തോ. എക്സസൈസ് 1.2 എന്നിട്ട് എപ്പോ സബ്മിറ്റ് ചെയ്യണം? ഇന്ന് ട്യൂസ്ഡേ അല്ലേ, തേഴ്സ്ഡേ സബ്മിറ്റ് ചെയ്യണം. തേഴ്സ്ഡേ രണ്ട് ദിവസം തരാം. തേഴ്സ്ഡേ സബ്മിറ്റ് ചെയ്യുക. പിന്നെ എക്സാം വേണ്ടേ? എക്സാം വേണ്ടേ? എന്താ വേണ്ടേ? വേണം. എപ്പോഴും വേണം. എപ്പോ ഇടണം എക്സാം? ഫ്രൈഡേ ഓ സാറ്റർഡേ? എക്സാം വേണ്ട, മിസ്സിന്റെ ഇഷ്ടം. മിസ്സിന്റെ ഇഷ്ടം, ഓക്കെ, ദാറ്റ്സ് ഫൈൻ. ഓക്കെ, ഫ്രൈഡേ ഓ സാറ്റർഡേ ഏതാ നിങ്ങൾ ചൂസ് ചെയ്യാം? ഫ്രൈഡേ. ഓക്കെ, ദെൻ അറ്റ് 7 o'clock, 7 PM. ഇപ്പൊ വെള്ളിയാഴ്ച വൈകിട്ട് 7 മണിക്ക് ഈ ചാപ്റ്ററിന്റെ എക്സാം വെക്കാം നമുക്ക്. അതിനു മുൻപ് നമുക്കിത് മുഴുവൻ ഒന്ന് റിവൈസ് ചെയ്യണ്ടേ? കുറെ ഗ്യാപ്പ് ഇട്ട് പഠിപ്പിച്ചതാണ്, ഒന്ന് റിവൈസ് ചെയ്യണ്ടേ? യെസ് മിസ് വേണം. അപ്പോ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ റിവിഷൻ തുടങ്ങാം. നമ്മുടെ 1.1 ആൻസേഴ്സ് ഡിസ്കസ് ചെയ്തതിന് ശേഷം റിവിഷൻ തുടങ്ങാം. എന്നിട്ട് റിവിഷനിൽ പോർഷൻസ് ബാക്കി ആവുകയാണെങ്കിൽ നമുക്കൊരു സ്പെഷ്യൽ സെഷൻ അറേഞ്ച് ചെയ്യാം, ക്ലാസ് ഇല്ലാത്തൊരു ദിവസം. ഓക്കെ, ബിഫോർ എക്സാം, എക്സാമിന് മുന്നേ ഒരു ദിവസം. എന്തോ രാത്രി വെച്ചാലും കുഴപ്പമില്ല, രാത്രി ആണോ? ആ ഓക്കെ, എങ്കിൽ രാത്രി ആയാലും ആർക്കും കുഴപ്പമില്ലല്ലോ. എങ്കിൽ നമുക്ക് രാത്രി ആയാലും ഒരു ദിവസം, എങ്കിൽ എക്സാമിന്റെ തലേ ദിവസം വെക്കാം. അതാകുമ്പോ നിങ്ങളൊന്ന് ഏരിയ കവർ ചെയ്തോ. എന്തോ മോനെ? മിസ്സേ, രാത്രി ഞങ്ങൾ എല്ലാരും കൂടെ കൂടി പഠിക്കുന്നുള്ളതാ സൂമില്. നിങ്ങൾ പഠിക്കാറുണ്ടോ അങ്ങനെ? ഓക്കെ, ഗുഡ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പഠിക്കുന്നതിനും നിങ്ങൾ ഒരു ഒരു കാര്യം ചെയ്യും, എങ്കിൽ നിങ്ങൾ ഒന്ന് പഠിക്ക്, നിങ്ങൾ എല്ലാവരും ചേർന്നൊന്ന് പഠിച്ചതിന് ശേഷം മിസ് റിവിഷൻ നടത്താം. അതാകുമ്പോ നിങ്ങൾക്ക് എന്താ ചെയ്യാം, പെട്ടെന്ന് അതൊന്ന് ഓർത്തെടുത്ത് ഒന്ന് റിവൈൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇസ് ഇറ്റ്? അപ്പൊ നിങ്ങള് വ്യാഴാഴ്ച, വെള്ളിയാഴ്ച നമുക്ക്, വെള്ളിയാഴ്ച അല്ലേ എക്സാം പറഞ്ഞത്? വ്യാഴാഴ്ച രാത്രിയില് മിസ് ഒരു 7 മണിക്ക് നിങ്ങൾക്ക് റിവിഷൻ വെക്കാം. അതിനു മുൻപ് നിങ്ങൾ എന്ത് ചെയ്യാ, ഇതുവരെ എടുത്ത കാര്യങ്ങൾ നിങ്ങൾ കൂടി ഇരുന്നൊന്ന് റിവൈസ് ചെയ്തോ. എന്നിട്ട് നിങ്ങൾക്ക് വരുന്ന ഡൗട്ട്സ് പോയിന്റ് ഔട്ട് ചെയ്ത് വെക്കുക, എന്നിട്ട് എന്നോട് തേഴ്സ്ഡേ ചോദിക്കാം. ഓക്കെ, നിങ്ങളുടെ ഇടയിൽ ക്ലാരിഫൈ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ നിങ്ങൾ തന്നെ ക്ലാരിഫൈ ചെയ്യുക, അല്ല അതിലും നിൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ അല്ലേ? ഓക്കെ, ദാറ്റ്സ് ഫൈൻ. ദെൻ എനിത്തിങ് എൽസ്? നോ. ഓക്കെ, വി ഹാവ് 3 more minutes, സോ വി ഹാവ് ടു ചെക്ക് അനദർ എക്സാമ്പിൾ, ദാറ്റ് ഈസ് എക്സാമ്പിൾ 8 ഗിവൺ ഇൻ യുവർ ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ 18. ഓക്കെ, what's our question? Find a rational number between 1/4 and 1/2.
വി ഹാവ് ടു ഫൈൻഡ് എ റാഷണൽ നമ്പർ. സോ വി ഹാവ് ടു ഫൈൻഡ് എ എനി നമ്പർ ഓർ വൺ നമ്പർ. ഇസ് ഇറ്റ് മിസ് പേജ് നമ്പർ? പേജ് നമ്പർ 18, എക്സാമ്പിൾ 8. അലൻ, പ്ലീസ് ടേൺ ഓൺ യുവർ ക്യാമറ. ഓക്കെ, ദെൻ വി ഹാവ് ടു ഫൈൻഡ് റാഷണൽ നമ്പേഴ്സ് ബിറ്റ്വീൻ 1/4 ആൻഡ് 1/2. ഹിയർ ഓൾസോ വി നോ ദാറ്റ് ദ ഡിനോമിനേറ്റേഴ്സ് ആർ ഡിഫറെന്റ്. വാട്ട് ആർ ദ റാഷണൽ നമ്പേഴ്സ്? 1/4 ആൻഡ് 1/2. How will you make the denominator same? How we can make the denominator same? First rational number is 1/4, and we can make 1/2 in terms of denominator 4. Is it? How will you make? By multiplying? Multiplying with the which number? And Maria, 2. Okay, that's fine. Then multiplying by 2 in both numerator and denominator, we can replace 1/2 by 2/4. Is it? So now we get two rational numbers having same denominator. Miss 2/4 is 1/4 in them. Miss 2/4 in 1/4 in them. 1/2 നമുക്ക് എന്തറിയാം, റാഷണൽ നമ്പേഴ്സ് ഫൈൻഡ് ചെയ്യല് ഡിഫിക്കൽട്ട് അല്ലേ. സോ ദാറ്റ്സ് വൈ വി ഹാവ് ടു മേക്ക് ദ ഡിനോമിനേറ്റേഴ്സ് സെയിം. 1/2 is equal to 2/4. So we can replace 1/2 by 2/4. So our rational numbers become 1/4 and 2/4. Then what are the rational numbers between 1/4 and 2/4? Is there is any rational number? Is there is no rational number having denominator 4, is it? But if the denominator is any more, any other number, what about that? That is 10. In your textbook, there is an operation given, that is, they are adding our both rational numbers, that is 1/4